Sara Joseph, Kendriya Sahitya Akademi Award nalgum vivarangalumayi Diljita chernunda. Diljita Keralathil ninnu ee tarathilulla oru pratikaranam aadyamayanu nilapadu aadyamayanu endanu vivarangal. സൗമ്യ, ഈ അടുത്ത കാലത്തായി ഉണ്ടായ ബി ജെ പി സർക്കാരിന്റെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ എല്ലാം സാംസ്കാരിക രംഗത്തേക്കുള്ള കടന്നു കയറ്റം, ഭീകരത സൃഷ്ടിക്കുന്ന ആർ എസ് എസിന്റെ പ്രവൃത്തികൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സാറ ജോസഫ് അവർക്ക് ലഭിച്ച ആലാഫിയുടെ പെൺമക്കൾ എന്ന കൃതിക്ക് 2003 ലഭിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം തിരിച്ചു നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി എഴുത്തുകാർക്കെതിരെ ഉണ്ടായ നടപടികൾ, അവരെ കൊലപ്പെടുത്തുന്ന നടപടികൾ, അത്തരത്തിൽ ഫാസിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ഉണ്ടായിട്ടും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ ഏറെ താമസിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഉണ്ടായ ദാദ്രി സംഭവത്തിൽ പോലും പ്രധാനമന്ത്രി 9 ദിവസത്തിന് ശേഷമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം പുറത്തേക്ക് വിടുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറായത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ രാജ്യദാഹമാനം ഭീകരത സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങൾ സാംസ്കാരിക രംഗത്ത് നിന്ന് ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയുമായി സാറ ജോസഫ് രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്തെ സാംസ്കാരിക രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് കോട്ടം വരുത്തുന്ന നടപടികൾ കൈക്കൊള്ളുന്ന സർക്കാരിന്റെ അവാർഡ് അത്തരത്തിലൊരു ഭരണകൂടത്തിന്റെ ഒരു സംഭാവനയായ അവാർഡ് താൻ സൂക്ഷിക്കുന്നതിൽ തനിക്കിപ്പോൾ ലജ്ജയുണ്ട്. തീർത്തും ലജ്ജാകരമായ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവാർഡ് തിരികെ നൽകാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ സാറാ ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത്. ശില്പവും പ്രശസ്തി പത്രവും അതോടൊപ്പം തന്നെ അവാർഡിനൊപ്പം ലഭിച്ച 50,000 രൂപയും എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാരിനെ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സാറാ ജോസഫ്. ദിൽജിത്ത്, അതോടൊപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ ശ്രീ സച്ചിദാനന്ദൻ രാജിവെച്ചിട്ടുമുണ്ട്. ശക്തമായ ഒരു നിലപാട് കേരളത്തിലുള്ള സാഹിത്യകാരന്മാർ ഈ വിഷയത്തിൽ എടുക്കുകയാണ് എന്നതിന്റെ സൂചനകൾ കൂടിയാണോ? ദേശീയതലത്തിൽ നമ്മൾ ഇത്തരം വലിയ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. തീർച്ചയായും സൗമ്യ, ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സാംസ്കാരിക രംഗത്തേക്കും വലിയ രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ വിഗ്രഹാരാധനയെ എതിർത്ത സംഭവത്തെ തുടർന്ന് എഴുത്തുകാരന്മാർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അവർ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ രാജ്യത്ത് ആകെ ഭീതി പരത്തുന്ന സംഭവങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രതിഷേധം വളരെ വ്യാപകമാകുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ സാംസ്കാരിക രംഗത്ത് തന്നെ ഇത്തരത്തിൽ ഒരു തുടർച്ചലനം ഉണ്ടായിരിക്കുന്നത്. സാംസ്കാരിക രംഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ആദ്യമായും അല്ലെങ്കിൽ ഏറ്റവും മുൻകൈയെടുത്ത് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നത് എന്ന് തന്നെ സാറാ ജോസഫ് വ്യക്തമാക്കുന്നു. അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിലാണ് താൻ മുൻകൈയെടുത്ത് ഇത്തരത്തിൽ ഈ അവാർഡ് തിരികെ നൽകാനായി തീരുമാനമെടുക്കുന്നത്. ഈ അവാർഡ് ഇനി കയ്യിൽ ഈ സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധമുള്ളപ്പോൾ ഈ അവാർഡ് കൈവശം വയ്ക്കുന്നത് തനിക്ക് ലജ്ജ ഉളവാക്കുന്ന കാര്യമാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് സാറാ ജോസഫ് ഈ അവാർഡ് തിരികെ നൽകാനായി തയ്യാറെടുക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും ഇത്രയും വളരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വിഷയം ഒരുപക്ഷെ കേരള സാംസ്കാരിക കേരളത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ വിധത്തിലൊക്കെ പ്രത്യേകിച്ച് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നൊക്കെ ആ വിധത്തിലുള്ള പ്രതികരണങ്ങളാണോ ഉയരുന്നത്? തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ കേരളത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ഫാസിസ്റ്റ് നടപടികളിൽ പ്രതിഷേധിച്ച് പ്രത്യേകിച്ച് കേരളവർമ്മ കോളേജിൽ ഉൾപ്പെടെ ബിഫെഷ് നടത്തിയതുമായി ബന്ധപ്പെട്ട് വളരെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിവാദത്തിലും ആ ബിഫെഷിന് പിന്തുണ പ്രഖ്യാപിച്ച അധ്യാപികക്കെതിരെ പോലും, ആശയപരമായി പിന്തുണ പ്രഖ്യാപിച്ച അധ്യാപികക്കെതിരെ പോലും വലിയ കടന്നാക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ സാംസ്കാരിക കേരളത്തിൽ നിന്ന് വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായി. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. സാംസ്കാരിക പ്രവർത്തകരും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീ പി കെ പാറകടവ് കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ അംഗം കൂടിയാണ് അദ്ദേഹം. ഈ വിധത്തിൽ സച്ചിദാനന്ദൻ അടക്കം ശ്രീമതി സാറാ ജോസഫ് അടക്കം ഈ വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. സ്വാഭാവികമായും ഇന്ത്യയിൽ ഉടനീളം എഴുത്തിന്റെ മേഖലയിൽ നിന്നും ഇത്തരം വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? ഇത് ഇപ്പൊ മൗനം കുറ്റകരമാണ് ഈ അവസ്ഥയിൽ. ഈ ഫാസിസ്റ്റ് കാലത്ത് ഭരണാധികാരികൾ മൗനം പാലിക്കുന്നു, ദളിതരും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുന്നു, എഴുത്തുകാരും സ്വതന്ത്ര ബുദ്ധിജീവികളും വേട്ടയാടപ്പെടുന്നു. ഒരു അദൃശ്യ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഇതിനോടുള്ള പ്രതിഷേധ സൂചകമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം ഞാൻ രാജിവെക്കുന്നു.
തീർച്ചയായും ആ വിധത്തിലുള്ള പ്രഖ്യാപനം കൂടിയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഈ മേഖലയിൽ നിന്നുള്ള ഒരു പ്രതിഷേധത്തിന്റെ പ്രസക്തി എത്രത്തോളമുണ്ട്? കാരണം അടിയന്തരാവസ്ഥ ഉണ്ടായപ്പോൾ അതിനോട് എഴുത്തുകാരുടെ ബുദ്ധിജീവികളും കുറച്ചുപേരെങ്കിലും നിസ്സംഗരായി നിന്നിരുന്നു. ഇനി അത് പാടില്ല. ഈ ഫാഷിസം നമ്മുടെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള നമ്മുടെ കടമയാ. ഒരു എഴുത്തുകാരൻ ബുദ്ധിജീവി ഒക്കെ ചെയ്യേണ്ടത് അതാ. ഇവിടെ അറിയാൻ കഴിഞ്ഞത് ശ്രീ സീത രാധാകൃഷ്ണനും കൂടി ആ വിധത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ്. അതെനിക്കറിയില്ല, ഞാൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അത്തരത്തിലൊരു വ്യാപകമായ നിലപാട് ഈ വിഷയത്തിൽ കേരളത്തിലെ സാഹിത്യകാരന്മാർ എടുക്കുമെന്ന സൂചനകൾ കൂടിയാണോ താങ്കളുടെ നിലപാടും? തീർച്ചയായും തീർച്ചയായും, കാരണം ഇതിന് ഇത്തിരിയെങ്കിലും പെരുവിരൽ ഉയർത്തി ശബ്ദിക്കുന്നത് കേരളത്തിലെ എഴുത്തുകാർ തന്നെയാണ്. രാഷ്ട്രീയക്കാർ നിശബ്ദരാണ്, മറ്റു പലരും നിശബ്ദരാണ്. അവിടെ അവിടെയാണ് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിലായാലും ഇത്തരത്തിലുള്ള പല അനീതികളുടെ ഘട്ടത്തിലായാലും തൂലിക പടവാളാക്കിയിട്ടുള്ളവരാണ് താങ്കൾ ഉൾപ്പെടുന്ന നമ്മുടെ സാഹിത്യകാരന്മാർ. അവിടെ ഇത്തരത്തിലുള്ള ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധമാകാൻ ഇന്ത്യയിൽ ഉടനീളം വലിയൊരു പ്രക്ഷോഭമായി തന്നെ മാറാൻ അതിന്റെ ഒരു ഭാഗമാകുക എന്നത് തന്നെയാണോ ഉദ്ദേശം? തീർച്ചയായും അങ്ങനെ ആയിത്തീരട്ടെ, ഇന്ത്യയിൽ ഉടനീളം പ്രതിഷേധം ഉയർന്നു വരട്ടെ എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം ഇപ്പോൾ നിസ്സംഗരായി നിന്നുകൂടാ, മൗനം കുറ്റകരമായ ഒരവസ്ഥയാണിത്. കാരണം കൽബുർഗി കൊല്ലപ്പെട്ടു, എം എം ബഷീർ രാമായണം എഴുതാൻ പാടില്ലെന്ന് വിധിച്ചു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പ്രതിഷേധ സൂചകമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്തെ ഞാൻ രാജിവെച്ചു. അവിടെയാണ് ഈ പ്രതിഷേധ സ്വരങ്ങൾ, അത് എക്കാലത്തും ഇന്ത്യയുടെ കരുത്തായി നിന്നിട്ടുള്ള നമ്മുടെ സാഹിത്യകാരന്മാരുടെ വാക്കുകൾ വരികൾ അത് എത്രത്തോളം പ്രചോദനമാണ് ഓരോ സമരത്തിനും എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ആ എഴുത്തുകൾക്ക് വരികൾക്ക്. പക്ഷെ കൽബുർഗിയെ പോലെയുള്ള ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ മാതൃഭൂമിയിലും മനോരമയിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്റെ മൗനം ആദ്യം തന്നെ കൈവെടിഞ്ഞിട്ടുണ്ട്, നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തിലെ എഴുത്തുകാര് ഉള്ള എല്ലാ അവരോടൊത്തുള്ള പ്രതിഷേധത്തിന് ഞാനും പങ്കുചേരുന്നു. പക്ഷെ അത്തരത്തിലുള്ള വിഭിന്ന സ്വരങ്ങളെ കൽബുർഗിക്കുണ്ടായതുപോലെ തന്നെ എങ്ങനെയും അത്തരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുക എന്ന നിലപാട് കൂടിയാണ് ഉണ്ടാകുന്നത്. അതിന് ഒരു വിഭാഗം നേതൃത്വം നൽകുന്നു, അതിന് ഭരണകൂടം പിന്തുണ നൽകുന്നു. വാക്കിനെ തൂക്കുകൊണ്ട് നേരിടുന്നതിന് ഭയപ്പെടുന്ന ആളല്ല ഞാന്. അങ്ങനെ ഒരു ഭയം ഇന്ത്യയിൽ ഉണ്ടായിക്കൂടാ. കേരളത്തിൽ ഏത് പൗരനും നിർഭയനായി ഇന്ത്യയിൽ ഏത് പൗരനും സഞ്ചരിക്കാനും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. ശ്രീ പി കെ പറഞ്ഞോ, ഈ സ്ഥാനമാനങ്ങൾ നിരസിക്കുന്ന അല്ലെങ്കിൽ രാജിവെക്കുന്നതിലൂടെ താങ്കളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് കേരളത്തിൽ നിന്ന് വലിയ ഒരു പ്രതിഷേധം സാഹിത്യകാരന്മാർക്കിടയിൽ നിന്ന് ഉയരുമോ? ഉയരാനുള്ള സാഹചര്യമുണ്ട്, ഉയരാനുള്ള സാഹചര്യമുണ്ട്. അതിന്റെ ഒരു ആദ്യപടിയായാണ് താങ്കളുടെ ആദ്യപടിയാണ്. ഇപ്പൊ എഴുത്തുകാരനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് പക്ഷത്ത് എന്ന് ചോദിക്കുമ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധ പക്ഷത്ത് എന്ന് പറയാനുള്ള ബാധ്യസ്ഥത എഴുത്തുകാരനുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങൾ അത് എത്രത്തോളം വില പോകും അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ലക്ഷ്യത്തിലെത്തുമെന്ന് കരുതുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ? തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇതൊരു വൻ പ്രതിഷേധമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശുപാർശ വിശ്വാസിയാണ്. നിലവിലെ സാഹചര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കൽബുർഗിയുടെ കാര്യത്തിലായാലും അത്തരത്തിൽ ഉണ്ടാകുന്ന വലിയ സാഹിത്യകാരന്മാർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് കൂടി സുപ്രധാനമല്ലേ? കേന്ദ്ര സാഹിത്യം പിന്നെ കേന്ദ്ര ഗവൺമെന്റ് മൗനം പാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം. അതിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ രാജിവെക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, രാജി അടക്കമുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അത് ഏത് വിധത്തിൽ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുമെന്നാണ് കരുതുന്നത്? താങ്കൾ ഈ പ്രതീക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. യെസ്, വളരെ നന്ദി ശ്രീ പി കെ പാറക്കട. ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. വലിയ പ്രതിഷേധം കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്ക് എതിരെ സാഹിത്യരംഗത്ത് നിന്നും ഉയരുകയാണ്. പുതിയൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെ നമ്മുടെ സാഹിത്യരംഗം നീങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകൾ കേരളത്തിൽ നിന്ന് തന്നെ വന്നു തുടങ്ങിയിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ത്യജിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല സ്ഥാനമാനങ്ങളും ത്യജിച്ചിട്ടുണ്ട്. അതിൻ്റെ
ഒക്കെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു തുടക്കം കൂടി ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ സ്ഥാനങ്ങൾ സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ രാജിവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകുമെന്ന് സാറാ ജോസഫ് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ ധീരമായ നിലപാടുകൾ നമ്മുടെ സാഹിത്യകാരന്മാർ എടുക്കുകയാണ്. കേരളത്തിൽ നിന്നും വലിയ പ്രതിഷേധാഗ്നിയായിരിക്കും നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ നിന്നും ഉയരുക എന്നതിൻ്റെ ആദ്യ സൂചനകൾ തന്നെയാണ് ഇത്.